السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد الحمد لله today we ستارت start our class all of you check of all, all of you say the dua. بسم الله الرحمن الرحيم നമുക്ക് ഒരു ചാപ്റ്ററും കൂടി പഠിക്കുമ്പോഴത്തേക്ക് എക്സാമിനുള്ള പോർഷൻ തീരുമല്ലേ അപ്പം നമുക്കിന്ന് പത്താമത്തെ പാഠം പഠിക്കാം എന്താണ് ചാപ്റ്റർ ടെൻ സൂമുൻ എന്താണ് ചാപ്റ്റർ ടെൻ

ഗാർലിക് ഇനി നോക്കി സൂമുൻ എങ്ങനെയാണ് എഴുതുന്നത് നമ്മൾ സൂ ചാപ്റ്റർ ടെൻ സൂമുൻ സൂമുൻ എഴുതാൻ നേരം നമ്മൾ എന്ത് ചെയ്തു ആദ്യം ഏതാ അക്ഷരം എഴുതുന്ന സ ആദ്യം സ

قاف لام تنوين كن سوقن أرتا بدر سوابورن أرتا بدر سوابورن سو... سواد فتح سوا با لمبو لام بو سوابو سواد فتح سوا با لمبو لام سوابو

ra lamutan mean run nu run next word is ju shun ju jim lam ju ya wau lam yu ju yu Sheen lamutan mean shun ju last word nufu Noon lam നമ്മൾ ഇത്രയും വേർഡ്സാണ് ഈ ചാപ്റ്ററിലുള്ളത് അല്ലേ നോക്കി ആദ്യത്തെ വേറെ എന്താ സൂമുൻ സൂമുൻ മീൻസ് ഗാർലിക് ഇവിടെ യഥാർഗത്താ വന്നിരിക്കുന്ന ലം ആണ് അല്ലേ ലമ്മിനെ നീട്ടാനുള്ള അക്ഷരം വാവ് ലമ്മിനെ നീട്ടാനുള്ള അക്ഷരം വാവ് ഇത്രയും ദിവസം നമ്മൾ മതിൻ്റെ അക്ഷരങ്ങളിൽ അലിഫ് യായ് കൊണ്ടുള്ള വേഡ്സ് ആണ് ഇത്രയും ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിച്ചത് ഈ ചാപ്റ്ററിലാണ് നമ്മൾ മതിൻ്റെ അക്ഷരത്തിൽ വാവ് പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലേ മതിൻ്റെ അക്ഷരത്തിൻ്റെ വാവ് നോക്കേ ഇവിടെ നോക്കേ വമ്മിന് ശേഷം വാവ് വന്നത് കൊണ്ട് ഇവിടെ ഒരലിഫ് നീട്ടി ഉച്ചരിക്കണം വമ്മിന് ശേഷം വാവ് വന്നത് കൊണ്ട് ഒരലിഫ് നീട്ടി ഉച്ചരിക്കണം ഇവിടുത്തെ നിയമം എന്താ ലമ്മിന് ശേഷം വാവ് വന്നത് കൊണ്ട് ഒരു അലിഫ് നീട്ടി ഉച്ചരിക്കണം ഇവിടെ എന്താ വാവ് ഏതാ ഹറൂഫെ മന്ത് നീട്ടാനുള്ള അക്ഷരത്തിൽ പെട്ടതാണ് വാവ് അല്ലേ അടുത്ത നോക്കി സൂക്കുൻ സൂക്കുനകത്ത് എന്തുണ്ട് ലമ്മിന് ശേഷം സാ സീൻ ലമ്മിന് ശേഷം വാവ് വന്നിട്ടുണ്ട് അല്ലേ ലമ്മിന് ശേഷം വാവ് വന്നത് കൊണ്ട് ഒരലിഫ് നീട്ടി ഉച്ചരിക്കണം ആരെയാണ് ഒരു അലിഫ് നീട്ടി ഉച്ചരിക്കേണ്ടത് സീനിന് സൂക്കുൻ അടുത്ത വേർഡ് നോക്കിയേ സ്വബൂറുൻ ഇവിടെയും ആരുണ്ട് ആ ലമ്മിന് ശേഷം വാവ് വന്നിട്ടുണ്ട് അല്ലേ അടുത്ത തിൽ ഫൂനുൻ ഫ വാവ്ലം ഫൂ ഇവിടെയും ലമ്മിന് ശേഷം വാവ് വന്നത് കൊണ്ട് ഫായി ഒരലിഫ് വെച്ചിരിക്കണം നൂൻ വാവ് വാവ്ലം നൂ നൂറുൻ ഒരലിഫ് വെച്ചിരിക്കണം ജുയൂഷുൻ ഇവിടെയും ആരുണ്ട് ആ മതിൻ്റെ അക്ഷരത്തിൽപ്പെട്ട വാവ് ഉണ്ടല്ലേ ഇവിടെയുമോ മദിൻ്റെ അക്ഷരത്തിൽപ്പെട്ട വാവ് വന്നത് കൊണ്ട് വമ്മിന് ശേഷം മദിൻ്റെ അക്ഷരത്തിൽപ്പെട്ട വാവ് വന്നത് കൊണ്ട് ഒരലിഫ് നീട്ടി വെച്ചിരിക്കണം ഇത്രയും ദിവസം നമ്മൾ പഠിച്ചത് ഫതഹന് ശേഷം അലിഫും കസറിന് ശേഷം യാ കൊണ്ടുള്ള വേഡ്സ് അല്ലേ ഇന്നാണ് നമ്മൾ വമ്മിന് ശേഷം വാവ് കൊണ്ടുള്ള വേഡ്സ് പഠിക്കുന്നത് ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളതാരാ ആ മദിൻ്റെ അക്ഷരത്തിൽപ്പെട്ട വാവാണ് ഇതിനകത്ത് എല്ലാം കോമണായിട്ടുള്ളതാര മദിൻ്റെ അക്ഷരത്തിൽപ്പെട്ട വാവാണ് ഇവിടെ എന്തുകൊണ്ടാണ് വാവ് മദിൻ്റെ അക്ഷരത്തിൽപ്പെട്ടതായത് വാവിന് മുമ്പ് ലം ആയതുകൊണ്ട് വാവിന് മുമ്പുള്ള അക്ഷരത്തിന് നോക്കി വാവിന് മുമ്പുള്ള അക്ഷരത്തിന് ഹർക്കത്ത് ലം ആയതുകൊണ്ടാണ് ഇവിടെ വാവ് വാവെന്തായത് വാവ് മദ്യൻ്റെ അക്ഷരത്തിൽപ്പെട്ടതായത് കണ്ടോ എല്ലാത്തിന്റെയും ഹർക്കത്ത് കണ്ടോ എല്ലാത്തിന്റെയും ഹർക്കത്ത് എന്താ ലമാണ് അല്ലെ വാവിന് മുമ്പ് വാവിന് മുമ്പുള്ള അക്ഷരത്തിന്റെ ഹർക്കത്ത് ലമ്മാണെങ്കിൽ ആ വാവിനെ എന്തോത്തിനുള്ളതാ നീട്ടാനുള്ളതാ അല്ലെ മദ്യന്റെ അക്ഷരത്തിൽപ്പെട്ടതാണ് ലമ്മിന് ശേഷം വാവ് വന്നാൽ അല്ലെങ്കിലോ ലമ്മിന് ശേഷം വാവ് വന്നാൽ അതെന്താ ആ നീട്ടാനുള്ള അക്ഷരമാണ് വാവ് മദ്യന്റെ അക്ഷരത്തിൽപ്പെട്ട ഇവിടെ നോക്കി പറയോ ഇല്ല സുവമുൻ പറയോ ഇല്ല കാരണം ഇവിടെ വമ്മിനെ നീട്ടാനുള്ളതാണ് വാവ് സൂമുൻ സൂമുൻ നോക്കി സൂമുൻ അടുത്തത് സൂക്കുൻ സ്വബൂറുൻ തിൽഫൂനു നൂറുൻ ജുയൂഷുൻസുൻ നമ്മൾ ഈ ഏഴ് ആണ് പഠിച്ചത് അല്ലേ സൂമുൻ മീൻസ് ഗാർലിക് സൂമുൻ മീൻസ് ഗാർലിക് സൂക്കുൻ മീൻസ് മാർക്കറ്റ് ഇനി നോക്കിയേ നമ്മൾ ഇത്രയും ദിവസം ഒരു ഹർക്കത്ത് എഴുതിയിട്ട് ബ ബ ബ പിന്നെ മദ്യ അക്ഷരത്തിൽപ്പെട്ട അലിഫും കൂടിയിട്ട് ബ ബ കസർ ബി ബ യാ കസർ ബി ഇത്രയുമാണ് നമ്മൾ ഇത്രയും ദിവസം പഠിച്ച വേഡ്സിനകത്ത് നമ്മൾ എഴുതിയത് അല്ലേ ഇന്ന് നോക്കിയേ ബു ൂ ഇവിടെയോ ആ മദ്യ അക്ഷരത്തിൽപ്പെട്ട വാവിനേയും കൂടി ഉൾപ്പെടുത്തി അല്ലേ ബാ വമ്മിന് ശേഷം വാവ് വന്നതുകൊണ്ട് ആ വാവിനെ ഒരലിഫ് ഈ ബായിനെ ഒരലിഫ് നീട്ടിവെച്ചിരിക്കണം ഇനി അടുത്തു നോക്ക് കാഫിഫ് ഇനി ഇതിനകത്ത് ഇനി ഈ ചാപ്റ്ററിലുള്ളത് രണ്ട് വേർഡ് മീനിങ്സ് ആണല്ലേ അത് സൂമുൻ 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 മീൻസ് ഗാർലിക് സൂക്കുൻ സോക്കുൻ മീൻസ് മാർക്കറ്റ് അപ്പം എല്ലാ മക്കളും ഇന്ത്യ മതിൻ്റെ അക്ഷരത്തിൽപ്പെട്ട വാവ് നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ ഓരോ വേർഡ്സ് എഴുതുമ്പോഴും അവിടുത്തെ നിയമം ശ്രദ്ധയോടു കൂടി എഴുതണേ നിയമം ശ്രദ്ധിച്ച് ഈ അക്ഷരത്തിനകത്ത് ഈ വേർഡിനകത്തുള്ള നിയമം ഏതാണെന്ന് മനസ്സിലാക്കി എഴുതണം കേട്ടോ അപ്പം നമ്മൾ ഇതുവരെ മതിൻ്റെ അക്ഷരത്തിൽപ്പെട്ട മതിൻ്റെ എത്ര അക്ഷരങ്ങളാണ് പഠിച്ചത് മതിൻ്റെ അക്ഷരങ്ങൾ മൂന്നാകുന്നു അതായത് നീട്ടാനുള്ള അക്ഷരങ്ങൾ മൂന്നാകുന്നു അലിഫ് യാ വാവ് അലിഫ് യാ വാവ് ഇത്രയും പഠിച്ചല്ലേ മാഷാ അല്ല ഇപ്പം അലഹമില്ല നമ്മളിപ്പം മൂന്നാമത്തെ മതിൻ്റെ അക്ഷരമായ വാവ് കൊണ്ടുള്ള വേഡ്സാണ് ഇന്ന് നമ്മുടെ പത്താമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് അല്ലേ അപ്പം ഇത്രയും അലഹമില്ല നമ്മൾ ആ ചാപ്റ്റർ ടെൺ വരെയാണ് നമുക്ക് എക്സാമിനുള്ളത് ബാക്കിയുള്ളത് എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് പഠിക്കണം കേട്ടോ എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കത്തില്ലേ പഠിക്കണേ അള്ളാഹു എല്ലാ മക്കൾക്കും നല്ലതുപോലെ പഠിക്കാനുള്ള ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അതിനുള്ള കഴിവൊക്കെ തരട്ടെ ഉറപ്പായിട്ട് തരും കാരണം എന്താ നമ്മളെല്ലാ ദിവസവും ദുഹ പറഞ്ഞിട്ടല്ലേ പഠിക്കുന്നത് അല്ലേ അപ്പം ഇൻഷാല് പഠിക്കാനുള്ള ആഗ്രഹവും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമവും ഉണ്ടെങ്കിൽ പഠിച്ചുകൊണ്ട് തീർച്ചയായിട്ടും തരും കേട്ടോ അപ്പം മടി കൂടാതെ പഠിക്കുമല്ലോ എല്ലാവരും ഇൻഷാല്ല എക്സാമിന് നന്നായിട്ട് എഴുതണം നല്ലതുപോലെ പഠിക്കണം ഹിമത്തിൻ്റെ അക്ഷരങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം ഓരോ വേർഡ് എഴുതുമ്പോഴും അതിനകത്തുള്ള നിയമങ്ങൾ മക്കള് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചാൽ മതി അപ്പം ഇന്ന് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം സുബഹാൻ അള്ളാഹി വബി ഹിഹി സുബഹാൻ അക്കാഹു വബി ഹംദിക്കു അള്ളാഹിതാഫിർ കത്തൂബുലേഖ് അസലാ വാലൈക്കും വാഹമത്തു അഹി വാത്തൂ